ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഫെററോ റോഷർ കേക്ക് ആണ്. ഫെററോ റോഷറ് ഞാൻ മുമ്പ് ഒരിക്കൽ എങ്ങനെയാണ് വളരെ ചീപ്പായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫെററോ റോഷർ വെച്ചിട്ട് നമ്മൾ അടിപൊളി ഒരു കേക്കാണ് ഇനി ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഒരു ബാറ്റർ തയ്യാറാക്കും, അതിനുശേഷം ഒരു മെറൈൻ തയ്യാറാക്കും, അതിനുശേഷം നമ്മൾ ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കും. അപ്പൊ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടുകഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി ഇത് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ അടിപൊളി സംഭവമായിട്ടുള്ള ഫെററോ റോഷർ കേക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പൊ ഈ ഫെററോ റോഷർ കേക്കിന് വേണ്ടിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ബ്രൗണി ബാറ്റർ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന് വേണ്ടിട്ട് നമ്മൾ ഇവിടെ ഒരു 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു ബാറാണ്, അതിൽ നിന്ന് 100 ഗ്രാം നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡബിൾ ബോയിൽ ചെയ്യുന്ന മെത്തേഡാണ് ഇനി ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളൊരു പാത്രം വെക്കുമ്പോൾ അടിയിൽ വെള്ളം വെക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ബൗളുമ്മ തട്ടാത്ത രീതിയിൽ വേണം വെള്ളം വെക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിവിടെ ഒരു 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിന് കൂടെ നമ്മളൊരു 170 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. 170 ഗ്രാം നമ്മൾ കറക്റ്റ് ആ മെഷർമെന്റ് ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ ബ്രൗണി നല്ല അടിപൊളിയായിട്ട് വരുള്ളൂ. അപ്പൊ ഇതൊന്ന് മെൽറ്റ് ചെയ്ത് നന്നായി കമ്പൈൻ ചെയ്തെടുക്കാം. അപ്പോ നമ്മുടെ ചോക്ലേറ്റും അതുപോലെ തന്നെ നമ്മുടെ ബട്ടറും നന്നായിട്ട് മെൽട്ട് ആയിട്ട് വരുന്നുണ്ട്, കണ്ടോ? നന്നായിട്ട് മെൽട്ട് ആവുന്നുണ്ട്. നന്നായി മെൽട്ട് ആയതിനു ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പൊ നമ്മള് ചോക്ലേറ്റും ബട്ടറും നന്നായിട്ട് മെൽട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 200 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് നല്ല ഫൈൻ ആയിട്ടുള്ള പൊടിയായിട്ടുള്ള പഞ്ചസാരയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര പൊടി വേണമെങ്കിൽ ചേർക്കാം. എന്തായാലും നമ്മൾ പൊടിക്കുന്നതിന് മുമ്പ് ഒരു 200 ഗ്രാം അളന്നതിന് ശേഷം പൊടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാം. അപ്പൊ ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ തീയിൽ നിന്ന് ഇറക്കി വയ്ക്കാൻ പോകും. അപ്പൊ പഞ്ചസാരയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽട്ട് ആവണ വരെ ഇളക്കിയാൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പൊ ആദ്യം തന്നെ 1 മുട്ട ചേർക്കാം, അതിനുശേഷം നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കാം. അതിനുശേഷം ബാക്കി 2 മുട്ട ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാണ്. നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. 1 1/4 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 1/4 കപ്പ് നമ്മുടെ മൈദ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മതി. അതിനുശേഷം 1 നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കുക. അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 3 ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. 3 ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3 6-ഇഞ്ചിന്റെ ബേക്കിംഗ് ട്രേ എടുത്തത്. ഇനി നമ്മൾ ഇത് ഈവൺ ആയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊരു 150 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പൊ ഇനി നമ്മൾ അടുത്തത് ഒരു മെറൈൻ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മുമ്പ് ഒരു മെറൈൻ കുക്കീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ വ്യത്യസ്തമായിട്ട് വേറെ തരത്തിലാണ് ഞാൻ ഈ മെറൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ കാണിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ 4 മുട്ടയുടെ വെള്ളം മാത്രം എടുക്കാം. അപ്പൊ ഇനി നമ്മൾ ഒരു ഇലക്ട്രിക് മീറ്റർ വെച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാൻ പോവാണ്. പഞ്ചസാര കുറേശ്ശെ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കണം, ഫ്ലഫി ആയിട്ട് കിട്ടണം. അപ്പൊ ദേ നമ്മളിത് സ്റ്റിഫ് പീക്സ് ആക്കി എടുത്തു. കാരണം ഇത് എങ്ങനെ അറിയണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ട് പണ്ട് തന്നെ കമിഴ്ത്തുമ്പോ ഇത് വീഴരുത്, അതുപോലെ നമ്മൾ ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഹേസൽ നട്ട് ആണ്. അത് ഞാനിവിടെ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തതാണത്. 1/2 കപ്പോളം ഹേസൽ നട്ട് നമ്മൾ പൊടിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒരു സ്പാച്ചില വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ഒരു ഫോൾഡിങ് മെത്തേഡ് ആണ് നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ മുട്ടയുടെ പതയൊക്കെ ഒന്ന് ജസ്റ്റ് അമ്മിപ്പോവും.
അപ്പോൾ അത് വരാണ്ടിരിക്കാൻ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നന്നായി ഫോൾഡ് ചെയ്തിട്ടില്ല, കാരണം നമുക്ക് ഇതിൽ ഇനി ഇൻഗ്രീഡിയൻസ് ചേർക്കാറുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു നുള്ള ഉപ്പ്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എല്ലാം ഒന്ന് മിക്സായി വരണം. നമ്മുടെ മൈദയും നമ്മുടെ ഇട്ട ഹേസൽ നട്ടും അത് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. അപ്പം നമ്മൾ ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലാക്കാം. അപ്പം നമ്മൾ ഒരു പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തു. ഇനി ഇതിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് പൈപ്പ് ചെയ്തിട്ട് റൗണ്ടിൽ എടുക്കണം. ഇനി നമ്മളിത് ഒരു റൗണ്ട് ഷേപ്പിൽ എടുക്കുക. നമ്മളൊരു 6 ഇഞ്ചിൻ്റെ പാനില്ലേ, ആ പാനിൻ്റെ ഒരു വലിപ്പം വരണ വരെ നമ്മളിത് എടുക്കുക. അപ്പം നമ്മൾ 2 6 ഇഞ്ചിൻ്റെ ഏകദേശം ഒരു സൈസിൽ നമ്മൾ റൗണ്ട് ആക്കി എടുത്തു. ഇനി നമ്മൾ ഇതൊരു 15 മിനിറ്റ് നേരം ഒരു 150 ഡിഗ്രിയിൽ ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ട്രഫിൾ ക്രീമാണ്. നമുക്ക് ട്രഫിൾ ക്രീം എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വിപ്പിംഗ് ക്രീം തന്നെ നമ്മൾ ചോക്ലേറ്റ് ട്രഫിളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്രീമാണിത്, ട്രഫിൾ ക്രീം. അപ്പോൾ ഇതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതൊരു 1.5 കപ്പ് ട്രഫിൾ ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണ്. ഞാനിത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടില്ല, ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്ത ട്രഫിൾ ക്രീമാണിത്. ഇതിന് നന്നായിട്ട് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യാൻ പോവാണ്. ചെറിയ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വലിയ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു 3/4 ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് സംഭവം ചേർക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ന്യൂട്ടല്ല ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിത് ബീറ്റർ വെച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായി ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലാക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ ക്രീം കുറച്ച് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിച്ച് കൊടുക്കുക. നമ്മുടെ കേക്ക് നമ്മൾ സ്റ്റിക്ക് ആവാനാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ബ്രൗണിയുടെ ഒരു പാർട്ട് നമ്മൾ കയറ്റാം. നമ്മൾ തയ്യാറാക്കി വെച്ച ബ്രൗണിയാണ്, അതിൻ്റെ ഒരു പാർട്ടാണിത്. നമ്മളിതിലേക്ക് ജസ്റ്റ് കുറച്ച് എന്താ പറയുക, നമ്മുടെ ഷുഗർ സിറപ്പ് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണുള്ളൂ. കാരണം നമ്മൾ അധികം ചേർക്കണില്ല, കാരണം ഇത് ബ്രൗണിയാണ്. അപ്പോൾ അത് കാരണം നമുക്ക് അതിൻ്റെ അധികം ഷുഗർ സിറപ്പിൻ്റെ ആവശ്യമില്ല. കാരണം ബ്രൗണി തിന്നേണ്ട ഒരു ഓൾറെഡി നമ്മുടെ മോയിസ്റ്റ് ഉണ്ടാവും ബ്രൗണിയിൽ. അപ്പോൾ അധികം നമുക്ക് ഷുഗർ സിറപ്പിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മളിതിൻ്റെ മുകളിൽ നമ്മുടെ നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ എന്താ പറയുക, ക്രീം, ട്രഫിൾ ക്രീം നമ്മൾ അടിച്ചു വെച്ചത് ഇതിലേക്ക് ഇങ്ങനെ റൗണ്ടിൽ നമ്മൾ കൊടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ മെറൈൻ, ഇത് കണ്ടോ, നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഏകദേശം ഒരു 6 ഇഞ്ചിൻ്റെ ആ ഒരു വലുപ്പത്തിൽ നമ്മൾ എടുത്തു വെച്ച മെറൈനാണത്. അത് നമ്മൾ വെച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ട്രഫിൾ ക്രീം ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ അതിൽ നോസിലൊന്നും വെച്ചിട്ടില്ല, കണ്ടോ, ഞാൻ ജസ്റ്റ് പൈപ്പിംഗ് ബാഗ് കൊണ്ടാണ് ചെയ്യണത്. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ അടുത്ത ലെയറ് ബ്രൗണി ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. വീണ്ടും കുറച്ച് ഷുഗർ സിറപ്പ് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കണമുള്ള ആവശ്യമുള്ള, തേച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു ബ്രൗണിക്ക് ആ ഒരു എഫക്റ്റ് ഉണ്ട് ഓൾറെഡി. വീണ്ടും നമ്മൾ നമ്മുടെ ഫ്രോസ്റ്റിങ് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ രണ്ടാമത്തെ മെറൈനും വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഫ്രോസ്റ്റിങ് ചെയ്യാം. ഇനി നമ്മൾ അവസാനത്തെ നമ്മുടെ ബ്രൗണിയാണിത്. ഞാൻ കമിഴ്ത്തിയാണ് ഇടുന്നത്, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് കമിഴ്ത്തി വെച്ചേക്കുന്നത്. അപ്പം മോൾ ഭാഗം നല്ല ലെവലായിട്ട് ഇരുന്നോളൂ. ഇനി നമ്മൾ ബാക്കിയുള്ള ഫ്രോസ്റ്റിങ്ങും കൂടി നമ്മളിത് റൗണ്ടിൽ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ സൈഡിലാക്കിയിട്ട് നമുക്കിതൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു മോൾ ഭാഗം ആദ്യം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് സൈഡിലായിട്ട് പോവാം. ഇനി നമുക്ക് ഫ്രോസ്റ്റിങ് പതുക്കെ സൈഡിലേക്കൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം.
നമ്മളൊരു സ്ക്രൈപ്പർ വെച്ച് ജസ്റ്റ് ഇതൊന്ന് സ്ക്രൈപ്പ് ചെയ്തെടുക്കുക. സൈഡിലും കൂടെ നമ്മുടെ എന്താ പറയാ എന്തെങ്കിലും ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒന്ന് അടച്ചു കൊടുക്കുക. അപ്പത്തേ നമ്മളിത് ഒന്ന് ലെവലാക്കി വെച്ചു. ഇനി നമ്മളിത് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂറിന് ശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം. അപ്പത്തേ നമ്മുടെ കേക്ക് നമ്മൾ ഐസ് ചെയ്തിട്ട് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചു. ഇനി നമ്മൾ ഇതിന് മുകളിലേക്ക് കുറച്ച് സംഭവങ്ങൾ ചേർക്കാണ്. അപ്പൊ ഞാനിവിടെ കുറച്ച് ഹേസൽ നട്ട്സ് എടുത്തിട്ടുണ്ട്, നുറുക്കി എടുത്തിട്ടുണ്ട്. ഹേസൽ നട്ട്സ് പറഞ്ഞാൽ ഇതാണ് സംഭവം, ഇതാണ് ഹേസൽ നട്ട്സ്. അത് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ശേഷം നമ്മൾ നുറുക്കി എടുത്തേക്കേണ്ടതാണിത്. ഇനി നമ്മള് ഇത് കേക്കിന്റെ സൈഡിലോട്ട് നമ്മൾ വെക്കാൻ പോവാണ്. നമ്മൾ ജസ്റ്റ് കേക്കിന്റെ സൈഡിലേക്ക് ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്ക. അപ്പൊ നമ്മള് എല്ലായിടത്തും നമ്മള് നമ്മുടെ ഹേസൽ നട്ട്സ് സ്പ്രെഡ് ചെയ്തു. ഇനി ഇതിന് മുകളിലേക്ക് നമ്മള് ഒരു എന്താ പറയാ ഗണാഷ് വെക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ആണ് അടുത്തത്. ഇനി നമ്മള് ഇവിടെ ഒരു പാത്രത്തിൽ നമ്മൾ ഒരു 1/2 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 150 ഗ്രാം നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് സ്ലാബ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാണ്. ഇനി നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കണം. അപ്പൊ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തു, കണ്ടോ? കുറച്ച് കട്ടിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതാണ് നമ്മൾ ഈ കേക്കിന്റെ മുകളിൽ ഒഴിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളൊരു ഹൈറ്റ് ഉള്ള ഒരു കപ്പിന്റെ എന്തിനെങ്കിലും മുകളിലേക്ക് കേക്ക് വെക്കാം. അതിനുശേഷം ഈ കേക്കിന്റെ മുകളിക്കൂടെ നമ്മൾ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ അടിപൊളി ഫെറോറോ റോഷ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്ക. അപ്പൊ നമ്മുടെ അടിപൊളി ഫെറോറോ റോഷ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിക്കുന്ന സംഭവമാണ്. അതിപ്പോ ഞാൻ മുറിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിരുന്നുള്ളു. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് കമന്റ്സ് പറയാം. അടുത്ത പ്രാവശ്യം വേറെ സംഭവമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.